നമസ്കാരം. നവരാത്രി ആഘോഷങ്ങളുടെ സമാപനമാണ് വിജയദശമി. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് വിജയദശമി ദിനത്തിലാണ് അവസാനിക്കുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് ഈ ആഘോഷം. നന്മയുടെ വിജയത്തിൻ്റെയും ധർമ്മ സംരക്ഷണത്തിൻ്റെയും സന്ദേശം കൂടിയാണ് വിജയദശമി നൽകുന്നത്. ത്രിലോകങ്ങൾ കൈയടക്കിയ അസുര രാജാവായ മഹിഷാസുരൻ എന്ന തിന്മയെ ദുർഗാദേവി നിഗ്രഹിക്കുകയും നന്മയുടെ ലോകം വീണ്ടെടുക്കുകയും ചെയ്തു. അതിനാൽ തന്നെ സർവശക്തയായ ദേവിയുടെ വിവിധ ഭാവങ്ങളാണ് വിജയദശമിയുടെ ഭാഗമായുള്ള 9 ദിവസങ്ങളിൽ ആചരിക്കുന്നത്. നവരാത്രി ആഘോഷിക്കുന്ന ആദ്യ 3 നാളിൽ ദേവിയെയും പാർവതിയെയും, അടുത്ത 3 ദിവസങ്ങളിൽ ലക്ഷ്മിയെയും, അവസാനത്തെ 3 ദിവസങ്ങളിൽ സരസ്വതിയെയും സങ്കല്പിച്ചാണ് ആഘോഷിക്കുന്നത്. വിജയദശമി ദിനത്തിലാണ് കുഞ്ഞുങ്ങളുടെ നാവിൽ ആദ്യമായി അക്ഷരം കുറിക്കുന്നതും പൂജവെപ്പ് ആയുധങ്ങളും പുസ്തകങ്ങളും തിരികെ എടുക്കുന്നതും. കൂടാതെ കലാകാരന്മാർ ഈ ദിവസമാണ് അരങ്ങേറ്റം കുറിക്കുന്നതും. കേരളത്തിൽ വിജയദശമി ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് സംസ്ഥാനങ്ങളിൽ വിജയദശമിയുടെ ആഘോഷങ്ങൾക്ക് പിന്നിലെ ഐതിഹ്യം മറ്റൊന്നാണ്. അസുരനായ രാവണന്റെ മേലുള്ള ശ്രീരാമന്റെ വിജയമാണ് വടക്കേ ഇന്ത്യയിൽ ദസറ എന്ന പേരിൽ ആഘോഷിക്കുന്നത്. അസുരനായ മഹിഷാസുരന്റെ മേൽ ദുർഗാദേവിയുടെ വിജയമായിട്ടും ഈ ആഘോഷത്തെ കാണാറുണ്ട്. ഐതിഹ്യങ്ങൾ പലതാണെങ്കിലും ആഘോഷങ്ങൾ നൽകുന്ന സന്ദേശം ഒന്നാണ്. തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് ഈ ആഘോഷങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇന്നാണ് വിജയദശമി ആഘോഷിക്കുന്നത്. അറിവും ജ്ഞാനവും സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തോടെ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാവുന്ന കഴിവുകളിലൊന്നാണ്. അറിവ്, പഠനം, കല, സംസ്കാരം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് സരസ്വതി ദേവി. അതുകൊണ്ട് തന്നെ ഏത് കാര്യം തുടങ്ങുന്നതിനു മുമ്പും ദേവിയെ പൂജിച്ച് വേണം തുടങ്ങാൻ. വിജയദശമി ദിനത്തിലെ സരസ്വതി പൂജ ദേവിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതാണ്. 5 ഒക്ടോബറിനാണ് സരസ്വതി പൂജ വരുന്നത്. നവരാത്രി ദിനങ്ങളിലെ അവസാന ദിനമാണിത്. ജീവിത വിജയത്തിനും അറിവിനും ജ്ഞാനത്തിനും വേണ്ടിയാണ് ഈ ദിനം ആഘോഷിക്കപ്പെടുന്നത്. ഹരിശ്രീ ഗണപതായേ നമ എന്ന് എഴുതിയതിന് ശേഷം വേണം പുസ്തകമെടുത്ത് വായിക്കാൻ. ശേഷം നിവേദിച്ച പ്രസാദം കഴിക്കുകയും അറിവിനും ജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദേവി എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകും. ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കുന്നതിനും ഐശ്വര്യം നൽകുന്നതിനും സരസ്വതി ദേവി അനുഗ്രഹിക്കും. ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുന്നത് ഏത് ജീവിത വിജയത്തിനും സഹായിക്കും. വെള്ളയോ മഞ്ഞയോ നിറമുള്ള വസ്ത്രങ്ങളാണ് സരസ്വതി പൂജാ ദിനത്തിൽ ധരിക്കേണ്ടത്. കുളിച്ച് ശുദ്ധിയായ ശേഷം പൂജ നടത്താൻ ഈ നിറമുള്ള വസ്ത്രം ധരിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ സന്തോഷം നിലനിർത്തുന്നതിനും ജീവിത വിജയം നേരിടുന്നതിനും എല്ലാം ഈ നിറം സഹായിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾക്ക് പലപ്പോഴും ഇതുതന്നെയാണ് കാരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.